പ്രിയരെ, വേദപുസ്തകത്തിൽ ഈസ്റ്റർ ദിനം അടയാളപ്പെടുത്തി തുടങ്ങുന്നത് ചില സ്ത്രീകളുടെ വിലാപങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടാണ്. ഉയിര് നഷ്ടപ്പെട്ടവൻ്റെ ഉടൽ തേടിയുള്ള യാത്രയിലാണ് ആ വിലാപം ഉയർന്നത്. അവരുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നതാണ് കാരണം. അടുത്ത കാരണം, ഈ മോഷ്ടാക്കൾ അവരുടെ കർത്താവിനെ എവിടെയാണ് കൊണ്ടുപോയി വെച്ചത് എന്നിവർക്ക് അറിഞ്ഞുകൂടാ എന്നതാണ്. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തോട്ടത്തിലെ ഒരു കല്ലറയ്ക്ക് മുന്നിൽ തുടങ്ങിയ ആ വിലാപം ഇന്നും അവസാനിച്ചിട്ടില്ല. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന്, നമ്മൾ ഇടപെടുന്ന സമൂഹങ്ങളിൽ നിന്ന്, സർവോപരി നമ്മുടെ സഭയിൽ നിന്ന് കർത്താവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. മോഷ്ടാക്കൾ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനാവുന്നേയില്ല. കർത്താവിനെ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞവരാണ് സഭയിൽ എതിർ ശബ്ദങ്ങൾ ഉയർക്കുന്നത്. വായുവിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത്രയും സഭയിൽ കർത്താവ് കളവുപോയതിൻ്റെ രോദനങ്ങളാണ്. കേവലം മണ്ണിനോ പണത്തിനോ അധികാരത്തിനോ വേണ്ടിയുള്ള പോരാട്ടമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത്. ഇത് വലിയൊരു തിരിച്ചറിവാണ്. അത് നഷ്ടപ്പെട്ടു പോയ കർത്താവിനെ തേടിയുള്ള അലച്ചിലാണ്. ക്രൈസ്തവ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ്. ക്രൈസ്തവ ധാർമ്മികതയെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും ഒന്നും സഭയിൽ ആരും തന്നെ സംസാരിക്കാതായിരിക്കുന്നു. അരുതാത്തത് ചെയ്യുന്നവരെയെല്ലാം അതിരുവിട്ട് ന്യായീകരിക്കുന്നവരുടെ എണ്ണം സഭയിൽ അധികമായിരിക്കുന്നു. സഭയിലെ ആചാര്യന്മാരായ ധ്യാന ഗുരുക്കന്മാർ പഴയ നിയമത്തിലെ പുതപ്പിന്റെ കഥ പഠിപ്പിക്കുന്ന കച്ചവടക്കാർ മാത്രമായി മാറിയിരിക്കുന്നു. അനുസരണമാണ് മുഖ്യമെന്ന വാദമുയർത്തി അവർ സകലതിനെയും പുതപ്പിട്ട് മൂടുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യാപാരങ്ങളെ, പെണ്ണുപിടുത്തങ്ങളെ, കരിങ്കൽ ക്വാറി ഇടപാടുകളെ, മണൽകടത്തിനെ, അസ്വാഭാവിക മരണങ്ങളെ, അങ്ങനെ സകലതിനെയും പുതപ്പിട്ട് മൂടുന്ന ആചാര്യന്മാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നും ആ വിലാപം ഇന്നും ഉയരുകയാണ്. ഞങ്ങളുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. കോടതി മുറികളിലെ കസർത്തുകൾക്കൊടുവിൽ സാങ്കേതികമായി ബലാത്സംഗ കേസിൽ നിന്ന് തലയൂരി പുറത്തു വരുന്ന ഫ്രാങ്കോ ബിഷപ്പിനൊപ്പം കൈയടിച്ച് പാട്ടുപാടുന്ന സമൂഹത്തെ കാണുമ്പോൾ ഒരു സാധാരണ വിശ്വാസിയുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആർത്തനാദമാണ് എന്റെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നത്. ഇനി മുതൽ ഇതാണ് നിന്റെ കുർബാന എന്നും ഇത് മാത്രമായിരിക്കും നിന്റെ കുർബാന രീതിയെന്നും ക്രൈസ്തവികതയ്ക്ക് നിരക്കാതെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉയരുന്നതും അതേ വിലാപമാണ്. പാരമ്പര്യങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തച്ചു തകർത്ത തച്ചന്റെ മകന്റെ പേരിൽ പാരമ്പര്യവാദികൾ അരങ്ങു തകർക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ട വിശ്വാസികളുടെ കണ്ഠത്തിൽ നിന്നുയരുന്നതും ഇതേ വിലാപമാണ്. കർത്താവിനെ നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവിലാണ് ബിഷപ്പ് കരിയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ധീരമായ നിലപാടെടുക്കുന്നത്. കൽതായ കുതന്ത്രങ്ങൾക്ക് കീഴടങ്ങുന്നതിലും ഭേദം മരണമാണെന്ന നിലപാടിലേക്ക് ബിഷപ്പ് കരിയിൽ എത്തുന്നത് അങ്ങനെയാണ്. ഈസ്റ്റർ ഇനിയും അകലെയാണ്. ആ വിലാപം ഇനിയും ബാക്കിയാണ്. കെട്ടടങ്ങിയിട്ടില്ല, ഉത്തരം കിട്ടിയിട്ടുമില്ല. ഈശോയെ തേടിയുള്ള അലച്ചിൽ തുടരുകയാണ്. നമ്മുടെ കർത്താവിനെ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ അധികാരികളും ആചാര്യന്മാരും കയ്യിൽ കിട്ടിയ കച്ച കൊണ്ട് തൃപ്തിപ്പെടുകയാണ്. കർത്താവിനെ അവർ അന്വേഷിക്കുന്നേയില്ല. നമുക്ക് അന്വേഷണം തുടരാം. ഈസ്റ്റർ വരും തീർച്ച, കാരണം അത് അവൻ്റെ ഉറപ്പാണ്. നന്ദി.